ആദരണീയനും പ്രിയങ്കരനുമായ എൻ്റെ സുഹൃത്ത് ടി മുഹമ്മദ് വേളം ഈ സമ്മേളനത്തിന് സ്വാഗതമോദിയ പ്രിയ സഹോദരൻ ഫൈറൂസ് ഓക്കെ ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിച്ച ജമാഅത്ത് ഇസ്ലാമി യസ്റ്റിൻ ഹമീർ ബഹുമാന്യനായ പി മുജീബ് റഹ്മാൻ പ്രഭാഷണങ്ങൾ നടത്തുകയും നടത്താനിരിക്കുകയും ചെയ്യുന്ന പ്രഗത്ഭരായ റസാഖ് പാലേരി ടി കെ ഫാറൂഖ് ശശീന്ദ്രൻ ബപ്പങ്ങാട് തുടങ്ങിയ സുഹൃത്തുക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ കുറ്റിയാടിയുടെ സാംസ്കാരിക മഹിമയ്ക്ക് തിലകക്കുറിയായാണ് പീസ് സ്ക്വയർ എന്ന മഹത്തായൊരു സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ സ്ഥാപനം ഒരു മതകേന്ദ്രമാണോ എന്ന് ചോദിച്ചാൽ മതകേന്ദ്രമാണ്, ഒരു പൊതുകേന്ദ്രമാണോ എന്ന് ചോദിച്ചാൽ പൊതുകേന്ദ്രമാണ്, വിജ്ഞാന കേന്ദ്രമാണോ എന്ന് ചോദിച്ചാൽ വിജ്ഞാന കേന്ദ്രമാണ്, ആരോഗ്യ കേന്ദ്രമാണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ സമഗ്രതലസ്പർശിയായ ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ സ്ക്വയറായിട്ട് മാറുകയാണ്, പൂർണ്ണമായിട്ടുള്ള മാനവികതയുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നു. ഈ സങ്കല്പത്തിന് തന്നെ വളരെ വിപ്ലവാത്മകമായ ഒരു സവിശേഷത ഇന്നത്തെ കാലത്തുണ്ട്. മനുഷ്യനെ അവൻ്റെ ഓരോ ഫാക്കൽറ്റീസുമായി കഷ്ണം മുറിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ഇതിനാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എന്ന ഓമനപ്പേരിടാറുള്ളത്. മനസ്സ്, മനുഷ്യൻ്റെ മനസ്സൊരു ഭാഗം, ശരീരം ഒരു ഭാഗം, ശരീരത്തിൽ തന്നെ ചെവി ഒരു ഭാഗം, കണ്ണൊരു ഭാഗം, കണ്ണിൽ തന്നെ റെറ്റിന ഒരു ഭാഗം, പുരികം ഒരു ഭാഗം, ഇങ്ങനെ ഓരോന്നിനും സ്പെഷ്യലിസ്റ്റുകളായി മനുഷ്യനെ അവയവക്കൂമ്പാരമായി, അവനെ മനസ്സും ശരീരവും എന്ന വ്യത്യസ്ത ഭാഗങ്ങളായി, ആത്മീയതയെ അകറ്റി നിർത്തുന്ന ഒരു വിശ്രദമായ സമാഹാരമാക്കി മാറ്റുന്ന സ്പെഷ്യലൈസേഷൻ്റെ കാലത്ത് മനുഷ്യനെന്ന സമഗ്രതയാണ് കുറ്റിയാടിയിൽ വെച്ച് ജമാഅത്ത് പ്രവർത്തകർ അഭിസംബോധന ചെയ്തത്. ഈ അഭിസംബോധനയുടെ പേരിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്, ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം കുറ്റിയാടി വളരെ സാംസ്കാരികമായി മുന്നിൽ നിൽക്കുന്ന ഒരു കേന്ദ്രമാണ്. മുഹമ്മദ് വേളം ഈ സ്ഥാപനത്തെപ്പറ്റി മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ കുറ്റിയാടി എല്ലാവരെയും സ്വീകരിക്കുന്ന അൻസാറുകളുടെ നാടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളുടെ മാതാവാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നവോത്ഥാന നായകരെയും മറ്റ് പുരോഗമന ചിന്താക്കാരെയും മതത്തിൽ പ്രാഗൽഭ്യമുള്ളവരെയും സ്വീകരിച്ച ഒരു നാട്ടിൽ തന്നെയാണ് ഇങ്ങനെ ഉള്ള ഒരു പീസ് സ്ക്വയർ വേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അബ്ദുള്ള കുട്ടി മൗലവി, അബ്ദുള്ള സാഹിബ് ടി കെ, ഇങ്ങനെയുള്ളവരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നു ഇതാണ്. ഞാൻ താമസിക്കുന്ന വാഴക്കാട്ട് നിന്നാണ് അബ്ദുള്ള കുട്ടി മൗലവി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ പുറമേ നിന്ന് വരുന്ന നവോത്ഥാന നായകരെ പുതിയ പുരോഗമനപരമായ ആശയങ്ങളെല്ലാം കയ്യും നീട്ടി സ്വീകരിച്ചൊരു ചരിത്രം കുറ്റിയാടിക്കുണ്ട്. ആ കുറ്റിയാടിപ്പുഴയ്ക്ക് ഏതെങ്കിലും കാലത്ത് ചെറുതായ ഒരു മെലിച്ചിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ പീസ് സ്ക്വയർ ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്. പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് ലൈബ്രറിയിലേക്ക് കയറാം, ലൈബ്രറിയിൽ നിന്ന് പള്ളിയിലേക്ക് കയറാം, അവിടെ നിന്ന് പൊതു സമ്മേളനത്തിൻ്റേതായ ഹാളിലേക്ക് കയറാം. എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ അവിടെ നിന്ന് തന്നെ ശരീരത്തെ സംരക്ഷിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിലേക്കും മനസ്സിനെ സംരക്ഷിക്കുന്ന കൗൺസിലിംഗ് സെൻറ്ററിലേക്കും കയറാനുള്ള സൗകര്യമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആത്മീയത, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, വ്യാവഹാരികമായ ജീവിതം,
ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളെല്ലാം ഇതെല്ലാം പരസ്പരം സംലയിക്കുന്നതാണ്. ഇവയെ പരസ്പരം സംലയിച്ചാൽ മാത്രമേ സമഗ്രമായ മനുഷ്യത്വത്തിന് സാധ്യമാകുള്ളൂ എന്നതിൻ്റെ ഒരു വിളംബരമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വായനയുടെ കേന്ദ്രവും വേണ്ടത്. കാരണം നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ പേരിൽ വായിക്കാൻ പറയുന്നത് നീ മനുഷ്യനാകൂ എന്ന ആഹ്വാനമാണ്. വായനയാണ് മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും സങ്കീർണവും സർഗാത്മകവുമായ പ്രതിഭാസം. അപ്പോൾ വായിക്കാനുള്ള ഉത്ബോധനം എന്ന് പറഞ്ഞാൽ മനുഷ്യ നീ മനുഷ്യത്വം നേടൂ എന്നതിൻ്റെ ഉത്ബോധനമാണ്. ആ മനുഷ്യത്വം നേടിക്കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് പ്രാർത്ഥനയുടെ പ്രപഞ്ചവിധാതാവുമായി സംലയിക്കുന്ന അവബോധത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എത്ര മനോഹരമായി കാവ്യാത്മകമായി പരസ്പര പൂരകമായിട്ടാണ് ഈ പ്രാർത്ഥനാ കേന്ദ്രവും ലൈബ്രറിയും വർത്തിക്കുന്നത് എന്നാലോചിക്കൂ. അതോടൊപ്പം തന്നെ കോൺഫറൻസ് ഹാള്, പരിപാടികൾ നടക്കാനുള്ള സ്ഥലം, ഇതെല്ലാം സംവാദത്തിൻ്റെ ഇടങ്ങളാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പരസ്പരമുള്ള സംവാദങ്ങളാണ്. പരസ്പരമുള്ള വാക്ക് വറ്റി വരണ്ടു പോകുന്ന സമയത്താണ് വാളുയരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് സംവദിക്കാനുള്ള ഇടങ്ങളില്ല, വിവാദം സൃഷ്ടിക്കാനുള്ള യുദ്ധഭൂമികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഇതൊരു സംവാദത്തിൻ്റെ കേന്ദ്രവുമാണ്. ഇവിടെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സംവാദം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ തുറന്നു പറയുക, അഭിപ്രായങ്ങൾ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുക. ഇങ്ങനെ ഈ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളിൽ കൂടിയും വലിയ ഐക്യത്തിൻ്റെ നിരയിലേക്കെത്തുക എന്നതാണ് എൻ്റെ അർത്ഥം. ജമാഅത്തുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞാൻ വളരെ എന്തും തുറന്ന അഭിപ്രായം പറയാനും അഭിപ്രായ വ്യത്യാസം പറയാനും ഇടയ്ക്ക് ശകാരിക്കാനും അടക്കം സ്വാതന്ത്ര്യമെടുക്കാറുണ്ട്. കാരണം അത് അനുവദിക്കുന്ന ഒരു അന്തരീക്ഷം നിങ്ങളുടെ പ്രസ്ഥാനത്തിലുണ്ട്. ഇപ്പോൾ മുഹമ്മദായിട്ടൊക്കെ പല കാര്യത്തിൽ ഞാൻ അഭിപ്രായ വ്യത്യാസം പറയും, എനിക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ ഇടയ്ക്ക് ശാസനയുടെ സ്വരത്തിൽ പറയും. ഇങ്ങനെയുള്ള മനസ്സ് തുറന്നിട്ടുള്ള പെരുമാറ്റമാണ് ആത്യന്തികമായി ഐക്യത്തിലെത്തുകയുള്ളൂ. അല്ലാതെ ഭീതിയോടുകൂടി എന്താണ് വിചാരിക്കുക എന്ന നിലയ്ക്കുള്ള ബലം പിടുത്തങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംവാദ കേന്ദ്രവുമായിട്ട് ഇത് വികസിക്കണം എന്ന് സംവാദങ്ങൾ നിലയ്ക്കുകയാണ്. എല്ലാവരും അവരുടെ കള്ളികളിൽ ഒതുക്കപ്പെടുകയാണ്. ഇങ്ങനെ അവരുടെ കള്ളികളിൽ ഒതുക്കപ്പെടുന്ന സമയത്താണ് എനിക്ക് മറ്റൊരുവൻ അപരനായി തോന്നുകയും ശത്രുവായി തോന്നുകയും ചെയ്യുക. ഈ ശത്രുതയാണ് ഫാസിസ്റ്റായിട്ടുള്ള അപരവിദ്വേഷത്തിലേക്കും വെറുപ്പിലേക്കും നമ്മെ നയിക്കുന്നത്. ഇന്ത്യ രാജ്യം ഫാസിസത്തിൻ്റെ പിടിയിലാണ്. ഇതൊരു ഭരണക്രമത്തിൻ്റെ സ്വഭാവം മാത്രമല്ല, ഇതൊരു സമുദായം വിഷലിപ്തമാകുന്നതിൻ്റെ ഉദാഹരണവും കൂടിയാണ്. അപരനെ തൻ്റെ ആത്മാവിൽ സംലയിപ്പിക്കുന്ന സമയത്ത് മാത്രമേ നാം മനുഷ്യനായി മാറുന്നുള്ളൂ എന്നത്. അപരനെ ശത്രുവായി കാണുന്ന സമയത്ത്, അപരവിദ്വേഷം പുലർത്തുന്ന സമയത്ത്, വെറുപ്പുണ്ടാവുന്ന സമയത്ത് നാം ആത്മീയവും മാനസികവുമായ തലത്തിൽ നിന്ന് വെറും ശരീരനിഷ്ഠമായിട്ടുള്ള പ്രാഥമികമായ ഒരു നിലനിൽപ്പിലേക്ക് അധപതിച്ചു പോവുകയാണ്. ഇങ്ങനെ മനുഷ്യത്വത്തിൻ്റെ കീഴിറക്കമാണ് ഫാസിസം. എ ഡീഗ്രഡേഷൻ ഇൻ ദി പ്രോസസ് എവല്യൂഷൻ. മനുഷ്യൻ ഉയരുന്നതിൽ നിന്ന് പിറകോട്ട് വന്നിട്ട് മനുഷ്യൻ ഒരു മൃഗമല്ല, ചെകുത്താനായി മാറുന്ന പ്രക്രിയയാണ് ഫാസിസം. ആ ഫാസിസത്തെ പ്രതിരോധിക്കാൻ വിനിമയമാണ് പ്രധാനമായിട്ടുള്ള കാര്യം. നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടാലും എന്ത് തിരിച്ചെടുക്കണം എന്ന് മാത്രമേ ദൈവം നിങ്ങൾക്ക് തരുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചോദിക്കുന്നു പറഞ്ഞപ്പോൾ പാശ്ചാത്യനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നതാണ്. കാരണം മർത്യഭാഷയുടെ ഇരിപ്പിടമാണത്. ആ മർത്യനായി കഴിഞ്ഞാൽ ഞാൻ മറ്റെല്ലാ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളും തിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. ഈ കമ്മ്യൂണിക്കേഷനാണ് ഇന്നില്ലാതായി പോകുന്നത്. അവനവൻ അവനവൻ്റെ കളികളിൽ ചുരുങ്ങുകയാണ്. ഈ സമയത്താണ് പീ സ്ക്വയർ സംവാദത്തിൻ്റെ ആത്മീയതയും മാനസികമായിട്ടുള്ള അവസ്ഥകളെയും ശരീരത്തെയും നിങ്ങളുടെ വ്യാവഹാരിക ജീവിതത്തെ മാത്രമല്ല മതപരമായ ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും സംയോജിപ്പിക്കുന്ന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട്,
മതവിശ്വാസികൾക്കും മതവിശ്വാസികൾ മറ്റ് ഇതര മതസ്ഥർക്കും മതവിശ്വാസികളല്ലാത്തവർക്കും എല്ലാവർക്കും ഇവിടെ സ്വാഗതം എന്ന് പറയുമ്പോൾ നാം ഓർക്കുന്നത് എന്താ? ഹേ മാൻകൈൻഡ്, മനുഷ്യരാശിയെ മുഴുവൻ അഭിസംബോധന ചെയ്ത വേദപുസ്തകത്തിൻ്റെ പൊരുളാണ് ഈ പീസ് സ്ക്വയറിൽ നാം മുഴങ്ങിക്കേൾക്കുന്നത്. ഹേ മനുഷ്യ എന്ന് പറയുന്ന സമയത്ത് അവിടെ മതവിശ്വാസിയാണോ മറ്റൊരു മതസ്ഥാനാണോ വ്യത്യസ്ത ജാതിക്കാരനാണോ വംശക്കാരനോ മതമില്ലാത്തവനാണോ എന്നതിൻ്റെ വേർതിരിവില്ല എന്നതാണ് അർത്ഥം. ഇപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതര മതവിശ്വാസികളെ വിളിക്കുന്നു, അവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്നു, എനിക്ക് ഇസ്ലാമികമായ പഠനം നടത്തുന്നു, എനിക്ക് ഭാവിയിൽ വലിയൊരു സ്വപ്നം തോന്നുകയാണ്, ഈ പി സ്ക്വയറിൽ വിശുദ്ധ ഖുറാനെ പറ്റിയിട്ടുള്ള പഠനത്തോടൊപ്പം തന്നെ ഭഗവത്ഗീതയെയും ബൈബിളിനെയും പറ്റിയുള്ള പഠനങ്ങളടക്കം നടത്തുന്നൊരു കേന്ദ്രമായിട്ട് വികസിക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള ഇസ്ലാമിക ദർശനത്തിലേക്ക് ഇത് ഉയർന്നു പോകും. ഇതിൻ്റെ മുമ്പ് വന്ന വേദങ്ങളെയും പ്രവാചകന്മാരെയും എല്ലാം ഒരേപോലെ ആദരിക്കണമെന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ തത്വം അങ്ങനെ കൂടുതൽ പൂർണ്ണം പൂവണിഞ്ഞു പോകും. കാരണം ഇത് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇത് ഒരു ഇസ്ലാം മതസ്ഥൻ്റെ ആവശ്യമാണ്, മതവിശ്വാസിയുടെ ആവശ്യമാണ്, മുസ്ലിമിൻ്റെ ആവശ്യമാണ്, ശരിയായ ഹിന്ദുവിൻ്റെയും ആവശ്യമാണ്. കാരണം വേദഗ്രന്ഥങ്ങൾ ഇതിൻ്റെ മുമ്പ് വന്ന ഏത് ബിരുദഗ്രന്ഥങ്ങളാണെങ്കിലും അവ വിഷലിപ്തമായാൽ അവയെ വികൃതവൽക്കരിച്ചാൽ മാനവരാശിക്ക് മുഴുവൻ കേടാണ്. കാരണം ആദരിക്കപ്പെടേണ്ട വേദഗ്രന്ഥങ്ങൾ ഭഗവത്ഗീത ഇപ്പോൾ യുദ്ധത്തിനുള്ള പുസ്തകം യുദ്ധ പുസ്തകമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ അനാസക്തി യോഗം എന്ന ഭഗവത്ഗീതയുടെ ഇൻ്റർപ്രിട്ടേഷൻ നാം ഉയർത്തിപ്പിടിക്കേണ്ട ഇതാണ്. ഇവിടെ പി സ്ക്വയറിൽ ഭഗവത്ഗീതയെ പറ്റിയിട്ടുള്ള പഠനവും നടത്തണമെന്ന് ഞാൻ ആക്കുന്നത്. കാരണം വേദഗ്രന്ഥങ്ങൾ വികൃതവൽക്കരിക്കുന്നത് ഹിന്ദു വേദഗ്രന്ഥം വികൃതവൽക്കരിക്കുന്നത് ഹിന്ദുക്കളുടെ പ്രശ്നം മാത്രമല്ല മുസ്ലിമിൻ്റെയും പ്രശ്നമാണ്. കാരണം എല്ലാ മതങ്ങളുടെ വേദഗ്രന്ഥങ്ങളെയും എല്ലാ പ്രവാചകരെയും അംഗീകരിക്കുന്ന വിശാലത ഇസ്ലാമിനുണ്ട്. അപ്പം ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല, ആ ഒരു വലുപ്പത്തിലേക്കടക്കം നാം വികസിക്കേണ്ടതായിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. മതവിശ്വാസികളല്ലാത്തവർക്കും അവിശ്വാസികൾക്കും ഉണ്ട്, പക്ഷേ അവിശ്വാസികൾക്ക് കൊടുക്കുന്ന ആ ലിബറലിസത്തേക്കാൾ കൂടുതൽ ഇതര മതവിശ്വാസത്തിൻ്റെ ശരിയായ വ്യാഖ്യാനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായക്കാരനാണ്. മതവിശ്വാസി അല്ലാത്തവർക്കും അവനും മനുഷ്യനാണ്, അവനും സ്ഥാനമുണ്ട്, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. സഹോദരൻ അയ്യപ്പൻ പിന്നെ മതം വേണ്ട പിന്നെ ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ സമയത്ത് ശ്രീനാരായണ ഗുരുവിനോട് എല്ലാവരും പറഞ്ഞു, അയ്യപ്പൻ മാഷ് ഇങ്ങനെ മതവും ദൈവം ഒന്നും വേണ്ട എന്ന് പറയണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പൻ്റെ പ്രവൃത്തിയിൽ ദൈവം ഉണ്ട് എന്നാണ് ശ്രീനാരായണ ഗുരു. അങ്ങനെ പ്രവൃത്തിയിൽ ദൈവം ഉണ്ടായാലും മതി. ഞാൻ പറയുന്നൊരു കാര്യം, മതവിശ്വാസികളുടെ കാര്യങ്ങൾ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് എല്ലാ മതത്തിൻ്റെയും കാര്യങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടത് ഇന്ന് ഓരോ ശരിയായ വിശ്വാസിയുടെയും അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം വിശ്വാസങ്ങളെ വർഗീയവൽക്കരിച്ച് വികൃതവൽക്കരിച്ച് മനുഷ്യനെ തമ്മിൽ അടിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ജമാഅത്ത് എന്ന പ്രസ്ഥാനത്തിനാണ് ഇങ്ങനെയുള്ള നവീനമായ മാർഗങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടാവുകയുള്ളൂ. ജമാഅത്തിൻ്റെ പള്ളിയിലാണ് ഞാൻ ആദ്യം പോയിട്ട് പ്രസംഗിച്ചിട്ട്. പള്ളിയുടെ അകത്ത് ഒരു അമുസ്ലിം പ്രസംഗിക്കാനുള്ള സൗകര്യം കണ്ണൂർ യൂണിറ്റി സെൻറ്ററിൽ എനിക്ക് പെരുന്നാളുടെ ദിവസമെല്ലാം ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ വിശാലമായിട്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും വിശാലമായ മാർഗങ്ങളിലേക്ക് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, കാലത്തിനനുസരിച്ച് പുതിയ പുതിയ മാനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് പി സ്ക്വയറിൽ വെച്ച് കൂടുതൽ വിപ്ലവാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മറ്റു മതത്തെ വികൃതവൽക്കരിക്കുന്നതിനെതിരെയും സഹോദരതുല്യരായിട്ടുള്ള വിശ്വാസികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കൽപ്പുണ്ടാകട്ടെ എന്നാണ് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. എപ്പോഴാണ്
നമുക്ക് ഈ വർഗീയവാദികളെ, ഓരോ മതത്തിൻ്റെ അകത്തുള്ള വർഗീയവാദികളെയും തീവ്രവാദികളെയും ഒറ്റപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ, പരസ്പരം വിശ്വാസവും ഊട്ടി ഉളർത്താൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ സെൻറ്റർ ഇന്ന് കോവിഡ് മഹാമാരിയെല്ലാം മാറി നാം കുറേ കൂടി സ്വസ്ഥമായൊരവസ്ഥയിലാണുള്ളത്. പക്ഷേ കോവിഡ് മഹാമാരി പഠിപ്പിച്ച കുറേ തിരിച്ചറിവുകളുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ആലോചനകൾ നടത്താനുള്ള ഒരു വിജ്ഞാന കേന്ദ്രവും കൂടിയായി മാറേണ്ടതാണ്. കാരണം മതത്തിൻ്റെ പല മൂല്യങ്ങളും കൂടുതൽ തിളക്കത്തോടെ നമുക്ക് സ്വീകരിക്കേണ്ട ഒരവസ്ഥാ വിശേഷം കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ തിരിച്ചറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കോവിഡ് മഹാമാരി പല തിരിച്ചറിവുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ വലിയ തത്വചിന്തകർ ബ്രൂണോ ലാത്തൂരിനെ പോലുള്ളവർ, സിസക്കിനെ പോലെ, പ്രൊഫസർ ഹരാരിയെ പോലെയുള്ളവർ എല്ലാം പഠിച്ചു പറയുന്ന പല കാര്യങ്ങളും നാം നവീനമായ അന്തരീക്ഷത്തിൽ അഭിസംബോധന ചെയ്യണം. ശാസ്ത്രീയമായ കുറേ തിരിച്ചറിവുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ കോവിഡ് മഹാമാരി. അതായത് ഇന്ന് നമുക്ക് അതിജീവിക്കണമെങ്കിൽ ശാസ്ത്രീയമായ ജീനോമിക്സിൻ്റെയും മറ്റുമുള്ള ഗവേഷണ രംഗങ്ങളിൽ കൂടെ മുന്നോട്ട് പോവുക തന്നെ വേണം. ഇസ്ലാമിന് ശാസ്ത്രത്തെ വളർത്തിയ, വിജ്ഞാനത്തെ വളർത്തിയ ഒരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പുതിയ ശാസ്ത്രീയമായ തിരിച്ചറിവുകളുടെ പാതകളെല്ലാം തന്നെ സ്വാംശീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ പി സ്ക്വയറിനുണ്ടാകട്ടെ. രാഷ്ട്രീയമായ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ലിബറൽ ഡെമോക്രസി എത്ര അസംബന്ധപൂർണമാണ് എന്നതാണ് കോവിഡ് മഹാമാരി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പാഠം. ആളുകൾ ഭീതിയോടുകൂടി രോഗത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, ലോകത്തെ പ്രബലമായ രാജ്യങ്ങളുടെ ഭരണ നേതാക്കൾ മുഴുവൻ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അശ്ലീലമായൊരു കാഴ്ചയാണ് നാം കണ്ടത്. ട്രംപാണെങ്കിലും ബോറിസ് ജോൺസൺ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും എല്ലാം സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വെറും ഭൂരിപക്ഷ ജനാധിപത്യം എത്ര നിരർത്ഥകമാണ്. നീതിയുടെ, ശാശ്വതമായ മൂല്യങ്ങളുടെ അടിസ്ഥാനമില്ലാത്ത ഭരണക്രമം അസംബന്ധമാണ്, പ്രയോജനരഹിതമാണ് എന്ന പാഠം കോവിഡ് മഹാമാരി നമ്മളെ പഠിപ്പിച്ചു. ഇതാണ് ശാസ്ത്രീയമായ തിരിച്ചറിവുകൾ. നേരത്തെ പറഞ്ഞ മാതിരി രാഷ്ട്രീയമായ തിരിച്ചറിവുകൾ, സാമ്പത്തികമായ തിരിച്ചറിവുകൾ നമുക്കുണ്ടായിത്തുന്നു. ഈ ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നശിപ്പിക്കുന്ന, മനുഷ്യത്വമില്ലാതെയാക്കുന്ന ക്രൂരതയുടെ സമ്പദ്ഘടനയാണെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്, കൊറോണ ഈസ് എ വൈറസ്, ക്യാപിറ്റലിസം ഈസ് ദി പാൻഡമിക് എന്ന് പറയാൻ കാരണം. കൊറോണ എന്ന് പറഞ്ഞ ഒരു വൈറസ് മാത്രമാണ്, ഈ വൃത്തികെട്ട ഫൈനാൻസ് ക്യാപിറ്റലിസമാണ് ശരിയായിട്ടുള്ള പകർച്ചവ്യാധി. കാരണം സാധാരണ ജനങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലാത്തവൻ ശ്വാസം മുട്ടിക്കളിക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കാനുള്ള വഴികൾ വെറും സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളാക്കി മാറ്റിയ വികസിത രാജ്യങ്ങളിൽ ഉണ്ടായില്ല. അമേരിക്കയിലൊക്കെ എത്ര അശ്ലീലമായ രീതിയിലാണ് ആൾക്കാർ പിന്നെ അരക്ഷിതരായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിയത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലോകത്തെ ഭരിക്കുന്ന ലാഭത്തിൻ്റെതായിട്ടുള്ള, ആർത്തിയുടേതായിട്ടുള്ള സമ്പദ്ക്രമം വളരെ അശ്ലീലമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞു. ഇതെല്ലാം തന്നെ മതമൂല്യങ്ങളുടെ നീതിയെപ്പറ്റിയിട്ടുള്ള സങ്കല്പം, ഭരണക്രമത്തിൽ ഉണ്ടാകേണ്ട ശാശ്വത മൂല്യങ്ങളെ പറ്റിയിട്ടുള്ള സങ്കല്പം, ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെ പറ്റിയിട്ടുള്ള സങ്കല്പം, ഇതിനെല്ലാം അനുസൃതമായി നിൽക്കുന്നു. നമുക്ക് ചില പാരിസ്ഥിതികമായ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ മനുഷ്യൻ ഈ ഭൂലോകത്തെ എത്ര നശിപ്പിക്കുന്നു എന്നത്, മറ്റ് ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരങ്ങളെല്ലാം നാം കവർന്നെടുക്കുന്നു, മൃഗീയമായി കവർന്നെടുക്കുന്നു. കുറച്ച് നമ്മുടെ ലോക്ക്ഡൗൺ കടന്ന സമയത്ത് മയിലുകൾ നിർത്തിവെക്കുന്നതും കുരങ്ങന്മാർ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടുന്നതും ഒക്കെ കണ്ടപ്പോൾ ഇതര ജീവികളോട് മനുഷ്യകുലം ചെയ്യുന്ന നിഷ്ഠൂരത നാം മനസ്സിലാക്കി എന്നാണ്. കോവിഡ് പകർന്നു തന്നിട്ടുള്ള മറ്റൊരു തിരിച്ചറിവ്, ഇനി സ്വന്തം ഒരു രാജ്യക്ക് ദേശീയത എന്ന് പറയുന്നത്, ഇപ്പം ദേശീയതയാണല്ലോ, ദേശീയതയുടെ പേരിലാണ് രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായത്. ഈ ദേശീയത എത്ര അസംബന്ധമാണ് എന്നുള്ളതാണ്. ഒരു രാഷ്ട്രത്തിന് മാത്രമായിട്ട് പുരോഗതി സാധ്യമല്ല. ഒരു രാഷ്ട്രത്തിൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്ത് പ്രശ്നമുണ്ടായാൽ ഫ്ലൈറ്റിൽ പിളക്കിയ രോഗാണു ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് നാം മനസ്സിലാക്കി.
അപ്പോ ഒരു രാജ്യത്തിന് മാത്രമായിട്ട് സുഖത്തോടുകൂടി വാഴാൻ സാധിക്കുകയില്ല, ആരോഗ്യത്തോടുകൂടി വാഴാൻ സാധിക്കുകയില്ല. എല്ലാ മനുഷ്യരും സഹകരിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യൻ അതിജീവിക്കണോ? ദേശീയതയുടെ അതിർവരമ്പുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മാനവകുലം ഒന്നിച്ച് യോജിക്കേണ്ടതായി വരുന്നു. ഹേ മാൻകൈൻഡ് എന്ന അഭിസംബോധന മാനവകുലം ഒന്നിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. മാത്രമല്ല, മാനവകുലത്തിൻ്റെ മാത്രം ആരോഗ്യം നോക്കിയാലും നമുക്ക് രക്ഷയില്ല. എല്ലാ ജീവജാലങ്ങളുടെയും സ്വസ്ഥത സൗഖ്യം ഉറപ്പുവരുത്തിയാലേ മനുഷ്യനും നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ സൂനോട്ടിക്കായിട്ടുള്ള മൃഗജന്യമായിട്ടുള്ള വൈറസുകളൊക്കെ വന്ന് മനുഷ്യനെ നശിപ്പിക്കും. കാലാവസ്ഥാ വ്യതിയാനം ഇതെല്ലാം പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. മതങ്ങളിൽ പരുന്ന സർവഭൂതതയുണ്ടല്ലോ. പ്രസവിച്ചു കിടക്കുന്ന ഒരു പട്ടിയുടെ പോലും സൗഖ്യം നിലനിർത്താനുള്ള പ്രവാചകന്റെ ആകാംക്ഷ, ഉറുമ്പിനോട് ജീവജാലങ്ങളോട് ഒക്കെയുള്ള കാരുണ്യം, ഇതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. ആ മതമൂല്യങ്ങൾ സ്വാംശീകരിച്ചാലേ മനുഷ്യനിനി അതിജീവനം തന്നെ സാധ്യമാവുകയുള്ളൂ. പിന്നെ ആത്മീയമായിട്ടുള്ള വലിയ തിരിച്ചറിവൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൗതികമായിട്ടുള്ള വികാസത്തിന് അന്ത്യം കുറിക്കേണ്ടതായി വന്നിരിക്കുന്നു. വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ മാളുകളും ഇതിനൊന്നുള്ള വിഭവം നമ്മുടെ ഭൂമിയിലില്ല. മനുഷ്യനിനി വികസനം വേണമെങ്കിൽ അവന് മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായിട്ടുള്ള വികസനമാണ് വേണ്ടത്. ഭൗതികമായ സമ്പത്തിനോടുള്ള ആർത്തി നാം കുറയ്ക്കുകയേ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ ഈ കാർബൺ എമിഷൻ കൊണ്ട് നമ്മൾ നശിച്ചു. എനിക്ക് തോന്നുന്നു കുറ്റ്യാടിയൊക്കെ കാർബൺ ന്യൂട്രൽ ഏരിയ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ പ്രവർത്തനം നടത്തേണ്ടതാണ്. ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളും മനുഷ്യകുലത്തെ പ്രകൃതിയെ നിലനിർത്തുന്നതിൽ കുറ്റ്യാടി ആവട്ടെ കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നഗരം അല്ലെങ്കിൽ ഒരു പട്ടണം. ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം മനുഷ്യന് അതിസമ്പന്നത നന്നല്ല. ഇതാണല്ലോ ഇവരെല്ലാ വലിയ പ്രവാചകന്മാരും ദൈവദൂതന്മാരും ലളിതമായ ജീവിതത്തിൽ കൂടെ തന്നിട്ടുള്ള സന്ദേശമാണ്. അധികാരത്തിൻ്റെ പാരമ്യത്തിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കട്ട വീട്ടിൽ ഈന്തപ്പനയോളയുടെ കിടക്കിയും തലയുണയും വെച്ച് ജീവിച്ചു എന്നതിൻ്റെ പാഠമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യസമ്പന്നത മനുഷ്യനെ ആത്മീയമായും മാനസികമായും ദരിദ്രനാക്കും. മാത്രമല്ല അതിസമ്പന്നതയുടെ വഴി കൂടുതൽ മുന്നോട്ട് പോവുകയില്ല. അതിനൊരു അന്ത്യമുണ്ട്. ലൈഫ് ഓഫ് ആക്ഷൻ പകരം ഒരു ലൈഫ് ഓഫ് കണ്ടംപ്ലേഷൻ ആണ് മനുഷ്യന് വേണ്ടത്. ധ്യാനത്തിൻ്റെയും ആലോചനയുടെയും സൗന്ദര്യാനുഭൂതിയുടേതുമായിട്ടുള്ളൊരു ലോകം. ഓട്ടവും ചാട്ടവും ആർത്തിയും പിടിച്ചുപറിയും അവസരവുമല്ല. ആ വഴിക്ക് പോയാൽ ഈ കുലം മുടിയാൻ പോവുകയാണെന്ന്. ഇങ്ങനെയുള്ള കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ പാഠങ്ങളെല്ലാം തന്നെ മതമൂല്യങ്ങളുമായി യോജിച്ചു നിൽക്കുന്നു എന്ന അത്ഭുതം നാം തിരിച്ചറിയുകയും അത് പ്രചരിപ്പിക്കുകയും പുതിയ കാലത്തിനനുസരിച്ച് പുതിയ പാഠങ്ങൾ വായനകൾ സൃഷ്ടിച്ചെടുക്കുകയും സാധിക്കണമെന്നാണ്. അതിനുള്ളൊരു കേന്ദ്രമായിട്ട് കേരളത്തിലെ ഏറ്റവും മഹത്തായ ആത്മീയ ഭൗതിക മാനസിക ശാരീരിക കേന്ദ്രമായിട്ട് സമഗ്രതല സൃഷ്ടിയായി മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ ഫ്രീഡം ഈ പിന്നെ പീസ് സ്ക്വയർ മാറട്ടെ എന്ന ആശംസയോടുകൂടി, അതിനുവേണ്ടി ജഗദീശ്വരനോടുള്ള പ്രാർത്ഥനയോടുകൂടി ഈ അക്ഷരത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള ഇവിടുത്തെ ലൈബ്രറി ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.